മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 2:18 തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ബൈബിൾ എഴുതപ്പെട്ടത് വ്യത്യസ്തങ്ങളായ ഭാഷകളിലാണ്. ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളിലൊക്കെ ഈ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹീബ്രു ഭാഷയിൽ ഈ ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ചേർന്ന ഇണയെ നൽകുമെന്നാണ്. എന്നാൽ മറ്റു ഭാഷകളിൽ അത് തർജ്ജിമ ചെയ്യപ്പെടാൻ പോകുന്നതിന് മുൻപ് അതിൽ നമ്മൾ വായിക്കുന്നത് ദൈവം അവനൊരു സഹായിയെ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ദൈവമാണ് സഹായിയെ നൽകുന്നത്. വിവാഹത്തിലൂടെ തൻ്റെ സൃഷ്ടികർമ്മത്തിലൂടെ അവന് ചേർന്ന സഹായിയെ ദൈവം നൽകുകയാണ്. മരണം വരെ അവൻ്റെ വേദനകളിലും നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും അവനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം അവനൊരു സഹായിയെ നൽകുകയാണ്. വിവാഹം, എന്താണ് വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം? വി പ്ലസ് വാഹമാണ് വിവാഹം. രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായ വാക്കാണത്. വിശേഷാൽ വഹിക്കുക, ഇവനെ ഇവളെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഞാൻ എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെ മരണം വരെ ഞാൻ വഹിച്ചുകൊള്ളാമെന്ന്, സന്തോഷത്തോടുകൂടെ ഞാൻ വഹിച്ചുകൊള്ളാമെന്ന് പറയുന്ന വലിയൊരു കൂദാശയാണ് വിവാഹം. എന്നാൽ വിവാഹത്തിൻ്റെ പവിത്രതയോ പരിശുദ്ധിയോ തിരിച്ചറിഞ്ഞാണോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തികളും ആ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നത്? വിവാഹത്തിന് മുൻപുള്ള ഒരുക്ക കുമ്പസാരം, അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, ഇതിൽ പോലും പലപ്പോഴും എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെയാണ് ഓരോ വ്യക്തികളും അത് സ്വീകരിക്കുന്നത്. തലേന്ന് കുമ്പസാരിച്ച് ഒരുങ്ങാൻ വരെ സമയമില്ലാതിരുന്ന ചില വ്യക്തികൾ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് രാത്രിയിൽ ഓടുകയാണ്. ആ വികാരിച്ചൻ്റെ സന്മനസ്സുകൊണ്ട് ചില വ്യക്തികൾ കുമ്പസാരിച്ച് തിരിച്ചു വരുന്നു. എത്രമാത്രം ഒരുക്കമുണ്ട്! ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ കൂദാശയി ഇത്രമാത്രം പവിത്രതയുള്ളതാണെന്ന്, ദൈവം എനിക്കായി ഒരുക്കിത്തരുന്ന ജീവിത പങ്കാളിയെ പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന്, ഒരുക്കത്തോടുകൂടെയാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്നുള്ള അവബോധം പലർക്കുമില്ല. ഇതുകൊണ്ടാണ് ഒരുക്കമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കൂദാശ എത്രമാത്രം മഹത്വമുള്ളതാണെന്നുള്ള അതിനെക്കുറിച്ചുള്ള വിലയില്ലാതെ പല വ്യക്തികളും വിവാഹമെന്ന കൂദാശയിലേക്ക് കടന്നു വരികയും അധിക നാൾ കഴിയുന്നതിന് മുൻപേ ആ ബന്ധങ്ങൾ തകർന്നടിയുന്നതായി നമുക്ക് ചുറ്റിലും നമ്മളും കണ്ടെത്താറില്ലേ? സ്നേഹം നിറഞ്ഞവരെ, വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം ഭൂമിയിലേക്ക് തരുന്ന വലിയ സമ്മാനമാണത്. ഒരു വ്യക്തിയെ വിവാഹ ജീവിതത്തിലൂടെ ദൈവം നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുമ്പോൾ ഈ ഭൂമിയിൽ ദൈവം തന്ന ഏറ്റവും വലിയ മഹത്തായ സമ്മാനമാണ് നിൻ്റെ കരങ്ങളിൽ ദൈവം ഭരമേൽപ്പിക്കുന്നതെന്നുള്ള തിരിച്ചറിവും അവബോധവും നിനക്കുണ്ടാകണം. ഒരപ്പൻ അമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഒരുവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ചങ്ക് പറിച്ചാണ് ഓരോ അപ്പനും അമ്മയും അവൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ വെച്ച് നൽകുക. അപ്പം എത്രമാത്രം ഒരുക്കം ആ വ്യക്തിക്കും കുടുംബത്തിനും ആ വ്യക്തിയെ സ്വീകരിക്കാനായിട്ടുള്ള ആ ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഉണ്ടാകണം. സ്നേഹം നിറഞ്ഞവരെ, വിവാഹമെന്ന കൂദാശയെ എത്രമാത്രം പവിത്രതയോടുകൂടെയാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. പണ്ട് നമ്മൾ കേട്ടു പഴകിച്ച ഒരു കഥയുണ്ട്, മണ്ണാൻകട്ടയുടെയും കരിയിലയുടെയും. വിവാഹമെന്ന കൂദാശയിൽ പ്രാർത്ഥനയുടെയും പവിത്രതയുടെയും വിശ്വാസത്തിൻ്റെയും വലിയ കരുതലിനെ എടുത്തു കാണിക്കാനായി നമ്മുടെ പഴമക്കാർ പറഞ്ഞ് തഴമ്പിച്ചിട്ടുള്ളൊരു കഥയാണ് മണ്ണാൻകട്ടയും കരിയിലയും. മണ്ണാൻകട്ട, ഇതാ മഴ വരുന്നു, മഴത്തുള്ളികൾ കൊണ്ട് മണ്ണാൻകട്ട അലിയാൻ തുടങ്ങിയപ്പോൾ കരിയില മണ്ണാൻകട്ടയുടെ മുകളിൽ കയറിയിരുന്ന് മണ്ണാൻകട്ടയുടെ ജീവൻ രക്ഷിച്ചു. ഇതാ കൊടുങ്കാറ്റ് വരികയാണ്, കൊടുങ്കാറ്റ് വന്ന് പാറിപ്പറക്കാൻ തുടങ്ങുന്ന കരിയിലയുടെ മുകളിലേക്ക് മണ്ണാൻകട്ട കയറിയിരുന്ന് കരിയിലയുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ കൊടുങ്കാറ്റും മഴയും ഒരുമിച്ച് വന്നാലോ? അപ്പോഴാണ് ക്രൂശിതനായവൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി തങ്ങളുടെ ജീവിതത്തിലേക്ക് അലയിടിച്ചുയരുന്ന ഈ തിരമാലകളെയും ഈ കൊടുങ്കാറ്റിനെയും തടഞ്ഞു നിർത്താൻ കൈകൾ കോർത്തൊരുമിച്ച് ക്രൂശിതനിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. എങ്കിൽ മാത്രമേ ഈ കുടുംബജീവിതത്തിൻ്റെ തോണി മറുകരയിലെത്താൻ നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ.
കാരുണ്യവാനായ കർത്താവേ, ഓരോ കുടുംബങ്ങളെയും നീ ഉരുക്കി വാർത്തെടുക്കുമ്പോൾ പ്രാർത്ഥന എന്ന അടിത്തറയിൽ അവരുടെ കുടുംബജീവിതത്തെ പടുത്തുയർത്താൻ ഓരോ ദമ്പതികളെയും നീ അനുഗ്രഹിക്കണമേ. നീ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയുടെ പവിത്രതയും പരിശുദ്ധിയും തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് നീ തന്ന സഹായിയെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, സ്നേഹിക്കാൻ, കുറവുകളോടുകൂടി അംഗീകരിക്കുവാനുള്ള വലിയ വിശാല മനസ്കത നീ എനിക്ക് നൽകണമേ. നല്ലൊരു അപ്പനാകാൻ, അമ്മയാകാൻ, അങ്ങനെ തിരുക്കുടുംബത്തെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായി മാറുവാനുള്ള വലിയ അഭിഷേകവും കൃപയും തന്ന് ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഓരോ വിവാഹത്തെയും നീ ആശീർവദിക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്കും ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിങ്ങളുടെ കുടുംബജീവിതത്തെ പ്രഭാപൂരിതമാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം. പാഥേയം.